നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ കടകളിൽ നടത്തിയ പരിശോധനയിൽ 200 നിയമലംഘനങ്ങൾ കണ്ടെത്തി. വാണിജ്യ സമുച്ചയങ്ങൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച പരിശോധന നടത്തിയത്. അടച്ചിട്ട സ്ഥാപനങ്ങളിലെ ഒത്തുകൂടലുകളും വിവാഹ പാർട്ടികളും കണ്ടെത്താനും ഫീൽഡ് പരിശോധന നടത്തുന്നുണ്ട്. 50 കടകൾ അടപ്പിക്കുകയും 131 സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഹവല്ലി ഗവർണറേറ്റാണ് ഏറ്റവും കൂടുതൽ നിയമലംഘനം. ഇവിടെ 76 കടകൾക്ക് മുന്നറിയിപ്പ് നൽകുകയും 9 അടപ്പിക്കുകയും ചെയ്തു. മുബാറക് അൽ കബീർ 10 മുന്നറിയിപ്പും 3 അടപ്പിക്കലുമാണ് ഉണ്ടായത്. ഫർവാനിയിൽ 3 കടകൾ അടപ്പിച്ചപ്പോൾ 28 സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. രാജ്യവ്യാപകമായി മുനിസിപ്പൽ അധികൃതർ മാളുകളിലും വ്യാപാര കേന്ദ്രങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട്. കോവിഡ് കേസുകൾ വർദ്ധിക്കുകയും ഒത്തുകൂടലുകൾ വിലക്കി മന്ത്രിസഭാ തീരുമാനം വരികയും ചെയ്തതിനെ തുടർന്നാണ് പരിശോധന ശക്തമാക്കിയത്. നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് ഒറ്റത്തവണ ദുരിതാശ്വാസ നിധിയുമായി നോർക്ക റൂട്ട്സ്. പ്രവാസികൾക്ക് സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കുന്ന സ്വാന്തനം പദ്ധതിയിലേക്കാണ് നോർക്ക അപേക്ഷ ക്ഷണിക്കുന്നത്. വാർഷിക വരുമാനം 1.5 ലക്ഷം രൂപയിൽ താഴെയുള്ള പ്രവാസികൾക്കും അടുത്ത കുടുംബാംഗങ്ങൾക്കുമാണ് സഹായം ലഭിക്കുക. ഈ സാമ്പത്തിക വർഷം 15.63 കോടി രൂപ 2,483 പേർക്കായി വിതരണം ചെയ്തിട്ടുണ്ട്. ചികിത്സയ്ക്ക് 50,000 രൂപ വരെയും മരണപ്പെടുന്ന പ്രവാസികളുടെ അനന്തരാവാസികൾക്ക് 1 ലക്ഷം രൂപ വരെയും പെൺമക്കളുടെ വിവാഹ ആവശ്യത്തിന് 15,000 രൂപ വരെയും ഈ പദ്ധതിയിലൂടെ ലഭിക്കും. പ്രവാസികളുടെ കുടുംബാംഗങ്ങൾക്ക് വിഭിന്നശേഷി ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 10,000 രൂപയും ഒറ്റത്തവണയായി സഹായം നൽകുന്നുണ്ട്. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനും www.norkaroots.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ടോൾ ഫ്രീ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 4,397 പുതിയ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 441,999 ഉയർന്നു. 626 പേർ കഴിഞ്ഞ 24 മണിക്കൂറിൽ രോഗമുക്തി നേടി. 37,540 പുതിയ കോവിഡ് ടെസ്റ്റുകൾ നടത്തി. 24,659 പേർ ചികിത്സയിലും 162 പേർ വാർഡിലും 15 പേർ തീവ്ര പരിചരണ വിഭാഗത്തിലുമാണ്. 1 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 11.7% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. കോവിഡ് ബാധിച്ചവർക്കുള്ള ക്വാറന്റൈൻ കാലാവധിയിൽ പുതിയ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചു. വാക്സിനേഷൻ എടുത്തവർ 7 ദിവസവും വാക്സിനേഷൻ എടുക്കാത്തവർക്ക് 10 ദിവസം ക്വാറന്റൈൻ സ്വീകരിക്കണം എന്ന നിർദ്ദേശമാണ് നടപ്പിലാക്കാൻ പോകുന്നത്. PCR നെഗറ്റീവ് ടെസ്റ്റുള്ള എന്നാൽ വാക്സിനേഷൻ എടുത്തതുമായ ആൾക്കാർക്ക് 7 ദിവസവും വാക്സിനേഷൻ എടുക്കാത്തവർ 14 ദിവസം ക്വാറന്റൈൻ അനുഷ്ഠിക്കണം. പുതിയ പ്രോട്ടോകോൾസ് ലോണിക് ആപ്പുമായി ലിങ്ക് ചെയ്യുന്നതും മറ്റൊരു പ്രത്യേകതയാണ്. വരുന്ന യാത്രക്കാർക്ക് ഹോം ക്വാറന്റൈൻ നടപടികൾ ആരോഗ്യ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റും ശ്ലോണിക് ആപ്പിൽ നിരീക്ഷിക്കും. എത്തുന്നവരെല്ലാം ശ്ലോണിക് ആപ്പ് ഡൗൺലോഡ് ചെയ്യൽ നിർബന്ധമാണ്. രാജ്യത്തേക്ക് വരുന്ന എല്ലാ യാത്രക്കാർക്കും ബാധകമായ ഹോം ക്വാറന്റൈൻ നടപടികൾ 1 ആഴ്ചയ്ക്കുള്ളിൽ അവലോകനം ചെയ്യാൻ ആഭ്യന്തര മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സിവിൽ ഏവിയേഷൻ, സെൻട്രൽ ഏജൻസി ഫോർ ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയിൽ നിന്ന് ഒരു കമ്മിറ്റി രൂപീകരിക്കാനും ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഒമിക്രോൺ വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ വിമാനത്താവളം അടയ്ക്കൽ, കർഫ്യൂ നടപ്പിലാക്കുക മുതലായ നടപടികൾ ഏർപ്പെടുത്തുന്ന കാര്യം ഇതുവരെ ആലോചിച്ചിട്ടില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ യാതൊരുവിധ ചർച്ചകളോ ആലോചനകളോ നടന്നിട്ടില്ലെന്ന് സർക്കാർ വക്താവ് താരിഖ് അൽ മുസ്റം പറഞ്ഞു. അതേസമയം രാജ്യത്ത് രോഗബാധിതരുടെ എണ്ണത്തിൽ വർധനവ് താൽക്കാലികമാണെന്നും ഏതാനും ആഴ്ചകൾക്കാകും നിലവിലെ സാഹചര്യം മറികടക്കാൻ സാധിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയത്തിലെ അധികൃതർ ജനങ്ങളെ അറിയിച്ചു. സ്വകാര്യ സ്ഥാപനങ്ങൾ, വിവാഹ പാർട്ടി ഹാളുകൾ എന്നിവിടങ്ങളിൽ നിരീക്ഷണം കർശനമാകും. ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും. ഇതിനായി ആരോഗ്യ മന്ത്രാലയം സംയുക്തമായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ ശക്തമായ പ്രതിരോധ നടപടികളിലേക്ക് കടക്കുന്നു. ഇതിന്റെ ഭാഗമായി 12 ജനുവരി ബുധനാഴ്ച മുതൽ രാജ്യത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സർക്കാർ ജോലിസ്ഥലങ്ങളിലെ തൊഴിലാളികളുടെ എണ്ണം 50% പരിമിതപ്പെടുത്തണം. പൊതുഗതാഗത സംവിധാനത്തിൽ 50% യാത്രക്കാരിൽ കൂടുതലെന്നതും നിർദ്ദേശം. സ്വകാര്യ സ്ഥാപനങ്ങൾ കഴിയുന്നത്ര കുറഞ്ഞ ശേഷി പ്രവർത്തിക്കണം. സലൂണുകൾ, ബാർബർ ഷോപ്പുകൾ, ഹെൽത്ത് ക്ലബ്ബുകൾ, തൊഴിലാളികളും സന്ദർശകരും പ്രതിരോധ കുത്തിവയ്പ് പൂർത്തിയാക്കണം. യോഗങ്ങൾ, സമ്മേളനങ്ങൾ, കോഴ്സുകൾ മുതലായവ വിദൂര വിനിമയ സംവിധാനത്തിലൂടെ നടത്തണമെന്നും ഗവൺമെന്റിന്റെ ഔദ്യോഗിക വക്താവ് താരിഖ് അൽ മുസ്റം പറഞ്ഞു.
കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ പാസ്പോർട്ട് അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ഇനി പുതിയ ഏജൻസിക്ക് കീഴിൽ. ബി എൽ എസ് ഔട്ട്സോഴ്സിംഗ് സെന്ററുകളുടെ ഉദ്ഘാടനം അംബാസിഡർ സിബി ജോർജ് നിർവഹിച്ചു. ഷർക്ക് ഖാലിദ് ഇബ്നു അൽ സ്ട്രീറ്റിൽ ജവഹറ ടവർ മൂന്നാം നില, ജലീബ് അൽ ഷുവൈഗ് ഒലിവ് സൂപ്പർ മാർക്കറ്റ് ബിൽഡിംഗ്, ഫാഹേൽ മക്ക സ്ട്രീറ്റിൽ അനൂദ് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവിടങ്ങളിലാണ് പുതിയ ഓഫീസുകൾ. തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് ഓരോ സ്ഥലത്തും എത്തി മൂന്ന് സെന്ററുകളും അംബാസിഡർ ഉദ്ഘാടനം ചെയ്തത്. ജനുവരി 11 ചൊവ്വാഴ്ച മുതലാണ് ബി എൽ എസ് സെന്ററുകൾ കൌൺസിലാർ പാസ്പോർട്ട് സേവനങ്ങൾ നൽകി തുടങ്ങുക. ശനിയാഴ്ച മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ ഉച്ച 12 മണിവരെയും വൈകിട്ട് 4 മുതൽ 8 വരെയും സേവന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് മാത്രമായിരിക്കും പ്രവർത്തനം. പാസ്പോർട്ട് വിസ സേവനങ്ങൾക്ക് പുറമെ ബന്ധപ്പെട്ട അറ്റസ്റ്റേഷൻ സർവീസുകളും ചൊവ്വാഴ്ച മുതൽ ബി എൽ എസ് സെന്ററുകളിൽ ലഭ്യമാകുക. ദയ്യയിലെ എംബസിയിൽ അറ്റസ്റ്റേഷൻ ഉണ്ടാകില്ല. മരണ രജിസ്ട്രേഷൻ എംബസിയിൽ തന്നെ തുടരും. നന്ദി, നമസ്കാരം.